ഭാരത് ജോഡോ യാത്രയിൽ സിപിഎം ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പങ്കെടുക്കില്ല. കേരള ഘടകത്തിന്റെ എതിർപ്പിനെ തുടർന്നാണ് പങ്കെടുക്കാത്തത്. ജമ്മു കാശ്മീരിലെ സിപിഎം നേതാവ് മുഹമ്മദ് യൂസഫ് തരിഗാമി ജോഡോ യാത്രയിൽ പങ്കെടുത്തേക്കും. ഇന്നലെ തെലങ്കാനയിൽ ചന്ദ്രശേഖര റാവുവിനെ പിന്തുണയറിയിച്ച് മുഖ്യമന്ത്രി സംസാരിക്കുകയും ചെയ്തിരുന്നു. ഷമി പ്രഭാകർ നൽകും വിവരങ്ങൾ ഡൽഹിയിൽ നിന്നും. ഷമി, സ്വാഭാവികമായും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ പരിഗണിക്കുമ്പോൾ അത് കണക്കിലെടുക്കേണ്ടി തന്നെ വരും. അങ്ങനെ ഒരു പിന്മാറ്റമാണോ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്? അപ്പോൾ മറ്റ് ഇടത് ചേരിയിലുള്ള മറ്റ് കക്ഷികളൊക്കെ അവരുടെ നേതാക്കളൊക്കെ ഈ യാത്രയ്ക്കൊപ്പം അണിചേരുമായിരിക്കുമല്ലേ? പ്രജീഷ, 30-ാം തീയതിയാണ് ഭാരത് ജോഡോ യാത്രയുടെ സമാപനം ശ്രീനഗറിൽ നടക്കുന്നത്. ആ പരിപാടിയിലേക്ക് രാജ്യത്തെ മതേതര കക്ഷികളെയെല്ലാം തന്നെ കോൺഗ്രസ് ക്ഷണിച്ചിട്ടുണ്ട്. CPI ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് CPM-നെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. പക്ഷേ കേരള ഘടകം ഇക്കാര്യത്തിൽ ഒരു വലിയ എതിർപ്പ് പ്രകടിപ്പിച്ച ഒരു സാഹചര്യത്തിലാണ് സീതാറാം യെച്ചൂരി ആ പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെയും അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, ഇത് സംബന്ധിച്ചൊരു ബൈറ്റ് ഒരു പരസ്യ പ്രതികരണത്തിന് സീതാറാം യെച്ചൂരി തയ്യാറായില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഞാൻ പോകുന്നില്ല എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ CPM-ൻ്റെ ജമ്മുകാശ്മീരിലെ നേതാവായിട്ടുള്ള മുഹമ്മദ് യൂസഫ് തരിഗാമി അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അവിടുത്തെ ഒരു പ്രാദേശിക സഖ്യത്തെ പ്രതിനിധീകരിച്ചായിരിക്കും അദ്ദേഹം പോവുക, CPM-നെ പ്രതിനിധീകരിച്ചായിരിക്കില്ല. എങ്കിൽ പോലും ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് തെലങ്കാനയിൽ നടന്നിട്ടുള്ള പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തു. ചന്ദ്രശേഖർ റാവുവിൻ്റെ പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് കോൺഗ്രസിന് വിശ്വാസമില്ല, പക്ഷേ ഇതുപോലുള്ള പ്രാദേശിക കക്ഷികളെ വിശ്വാസത്തിലെടുക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ കാണേണ്ടതാണ് ത്രിപുരയിൽ കോൺഗ്രസുമായി ചേർന്നിട്ടാണ് CPM അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. ഇപ്പോൾ നാളെ CPM-ഉം കോൺഗ്രസും എല്ലാം കൂടെ ചേർന്ന് അവിടെ സംയുക്ത റാലി നടക്കുകയാണ്. അങ്ങനെ ഒരു കാര്യത്തിലും കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാൻ CPM-ന് കഴിയുന്നില്ല എന്നുള്ളതാണ്. മതേതര കക്ഷികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് വർഗീയ ശക്തികളെ എതിരിടണം എന്ന് പറയുമ്പോൾ പോലും അതിനൊരു നേതൃത്വം കൃത്യമായി നൽകാൻ CPM-ന് കഴിയുന്നില്ല. ഓരോ സ്ഥലത്തും ഇപ്പോൾ നമുക്ക് ചന്ദ്രശേഖർ റാവുവിനെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവസരവാദപരമായ നിലപാട് മാത്രം എടുത്തിട്ടുള്ള ഒരു നേതാവാണ് ചന്ദ്രശേഖർ റാവു എന്ന് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും അതിനുവേണ്ടി മാത്രം നിൽക്കുന്ന ഒരു നേതാവാണ് ചന്ദ്രശേഖർ റാവു. കൃത്യമായ ഒരു രാഷ്ട്രീയം അദ്ദേഹം ഒരിക്കൽ പോലും ഒരു ആശയപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയവും മുന്നോട്ട് വെക്കുന്ന ഒരു നേതാവല്ല. അതുമാത്രവുമല്ല, സർക്കാരിൻ്റെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പൂജകൾ നടത്തുന്ന, സ്ഥിരമായി മാസത്തിൽ ഒരു പൂജ വെച്ച് നടത്തുന്ന ഒരാളാണ് ഈ ചന്ദ്രശേഖർ റാവു. അങ്ങനെയുള്ള ഒരാളുമായിട്ട് വേദി പങ്കിടാം. അതേസമയം തന്നെ കോൺഗ്രസുമായി വേദി പങ്കിടാൻ തയ്യാറാവുന്നില്ല എന്ന് പറയുന്നത് ഒരുപക്ഷേ CPM-ൻ്റെ ഒരു ഇരട്ടത്താപ്പ്, ത്രിപുരയിൽ കോൺഗ്രസുമായി ചേർന്ന് തെരഞ്ഞെടുപ്പാവാം. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് കാണുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഓരോ സംസ്ഥാനവും ഓരോ രീതിയിൽ പ്രതികരിക്കുന്നു. ഒരു ഏകീകൃതമായ ഒരു പ്രതിരോധം വർഗീയ ഫാസിസത്തിനെതിരായിട്ട് CPM-ന് എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത്.